കടതാണ്ടി മറുതീരം തേടി അവരിങ്ങരയെത്തിയ നേരം അക്കര എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം മലയാളി എന്നും ഗമയുടെ കോലം ഏഷണി ശീലോ വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത് പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000+ സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ആദർശ ശക്തി ഉണ്ടാകും. കോഡിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു ശ്രീ വിജയലക്ഷ്മി സെൽസ് തിരുവല്ല. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാലില്ലാക്കണ്ണാടിയുടെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവ സ്വാഗതം. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. മലയാളികൾക്കുള്ള കൂട്ടായ്മ പ്രിയം എത്രമാത്രം ഉണ്ട് എന്നതിന്റെ തെളിവാണ് അമേരിക്കൻ മലയാളികൾ ആഴ്ചകൾ തോറും സംഘടനകൾ ആരംഭിക്കുന്നതിന്റെ ന്യൂസ് നാം കേൾക്കുന്നത്. അതുപോലെ ഒരു പുതിയ സംഘടനയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയുണ്ടായി. അതാണ് ടെക്സാസിലെ ഏറ്റവും പുതിയ സംഘടനയായ അമ്മ. അമ്മയെന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയാണ് നമ്മൾക്ക് ഓർമ്മ വരിക. എന്നാൽ ഈ അമ്മയ്ക്ക് ആ അമ്മയുമായി ഒരു ബന്ധവുമില്ല. ഇത് അസോസിയേഷൻ ഓഫ് മാൻസ്ഫീൽഡ് മലയാളീസ് ഇൻ അമേരിക്ക എന്നതിന്റെ ചുരുക്കപ്പേരാണ് AMMA. അമ്മ വളരെ ഗംഭീരമായ ഉദ്ഘാടനം ഇന്ന് നടത്തപ്പെടുകയുണ്ടായി. ഉദ്ഘാടനത്തിൽ മാൻസ്ഫീൽഡ് സിറ്റി മേയറും ടെക്സാസ് ഗവർണറും പങ്കെടുത്തിരുന്നു. ഈ സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ടെക്സാസിലെ റിപ്പോർട്ടർ ജോൺ സാമുവലുമായി നമുക്ക് ബന്ധപ്പെടാം. ഹലോ ജോൺ സാമുവൽ, എന്താണ് ഈ സംഘടന ഉടലെടുക്കാൻ കാരണം? അവരുടെ ഭാവി പരിപാടികൾ എന്താണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ടെക്സാസിലെ മാൻസ്ഫീൽഡ് സിറ്റിയിലാണ്. ഡാലസിന്റെയും ഫോർട്ട്വർത്തിന്റെയും തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന ഒരു ചെറിയ സിറ്റിയാണ് മാൻസ്ഫീൽഡ്. അഥവാ വളരെ വേഗത്തിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണെന്ന് കൂടി പറയാം. ഈ സിറ്റിയിലുള്ള മലയാളികളെല്ലാവരും കൂടി ഇന്ന് ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് എന്റെ പിറകിലുള്ള ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ. ഈ സംഘടനയെക്കുറിച്ചും അതിന്റെ ഭാവി പരിപാടികളെക്കുറിച്ചും ഇതിന്റെ പുതിയ പ്രസിഡന്റിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സാർ, എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ജോയ് തോമസ്. ഞാൻ ഈ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, കൂടാതെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ സാറാണ് ഈ സംഘടനയുടെ ഫൗണ്ടിംഗ് ഫാദർ എന്ന് പറയാം. എന്താണ് സാറിന്റെ സംഘടനയുടെ ലക്ഷ്യം അഥവാ ഭാവി പരിപാടികൾ? ഇതിനെ ഒരു സംഘടന എന്ന് വിളിക്കുന്നതിന് പകരം
ഒരു മൂവ്മെന്റ് എന്ന് വിളിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മലയാളി സംഘടനകളെക്കാളും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളും ഭാവി പരിപാടികളുമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ സിറ്റിയിലുള്ള എല്ലാ മലയാളികളുടെയും കൂട്ടായ്മയും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനവുമാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ ഭാവി തലമുറയ്ക്ക് ഭാരതീയ സംസ്കാരം പകർന്നു കൊടുക്കുക, പിന്നെ അടുത്ത വർഷം ഇന്നുള്ളതിൻ്റെ ഇരട്ടിയായി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ഭാവി പരിപാടികൾ. എല്ലാ സംഘടനയും തുടക്കത്തിൽ ഇത് തന്നെയാണ് പറയാറ് പതിവ്, ഭാരതീയ സംസ്കാരം ഭാവി തലമുറ എന്നൊക്കെ. എന്നാൽ അത് വെറും ഓണസദ്യയിലും ക്രിസ്മസ് ഡിന്നറിലും ഒതുങ്ങിക്കൂടാറാണ് പതിവ്. ആവക പരിപാടികളിൽ പോലും ഭാവി തലമുറ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവർ ഓഡിറ്റോറിയത്തിന് വെളിയിൽ ഓടിച്ചാടി നടക്കാറാണ് പതിവ്. കുറെ നേതാക്കന്മാർ സ്റ്റേജിൽ കയറിയിറങ്ങി മലയാളവും ഇംഗ്ലീഷും അല്ലാത്ത ഭാഷയിൽ വാചക കസരത്ത് നടത്തുകയാണ് ഇവിടെ കണ്ടുവരാറുള്ളത്. മറ്റു സംഘടനകൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കി ഞങ്ങളുടെ സംഘടനയെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചു നിൽക്കും. മിസ്റ്റർ ജോയ് തോമസ്, നിങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്നൊന്ന് പറയാമോ? എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയുവാൻ സാധിക്കും, മാൻസ്ഫീൽഡ് സിറ്റിയിലുള്ള എല്ലാ മലയാളികളും ഈ സംഘടനയിലെ അംഗങ്ങളാണ്. കൃത്യമായിട്ടല്ല എങ്കിലും ഒരു ഉദ്ദേശം എത്ര പേർ കാണുമെന്ന് പറയാമോ? മാൻസ്ഫീൽഡ് സിറ്റിയിൽ ഇന്നുള്ള മലയാളി ഫാമിലികളുടെ എണ്ണം 3. ആ 3 ഫാമിലികളും ഇന്ന് ഇതിൽ അംഗങ്ങളുമാണ്. മിസ്റ്റർ ജോയ് തോമസ്, നിങ്ങളുടെ സമയത്തിനും സഹകരണത്തിനും നന്ദി. നിങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാ വക ഭാവുകങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. 3 ഫാമിലി മാത്രമുള്ള ഒരു സംഘടനയോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം. എന്നാൽ പേരിന് മാത്രമുള്ള ഒറ്റയാൻ സംഘടനകളും ഇവിടെയുണ്ട്. വാലില്ല കണ്ണാടിക്ക് വേണ്ടി ക്യാമറാമാൻ കോശി പാലത്തുംതലക്കിലിനോടൊപ്പം ജോൺ സാമുവേൽ. താങ്ക് യു മിസ്റ്റർ ജോൺ സാമുവേൽ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പല പുതിയ സംഘടനകളുടെ ഉദ്ഘാടനങ്ങൾക്കായി ഞങ്ങൾക്ക് ക്ഷണക്കത്തുകൾ ലഭിച്ചിരുന്നു. എന്നാൽ അതിൽ പലതിലും വാലില്ല കണ്ണാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ആ സംഘടനകൾ ഇവയൊക്കെയാണ്: KFPA കപ്പ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി പാലാ അസോസിയേഷൻ. അമേരിക്കയിലെ എല്ലാ സിറ്റികളിലും കപ്പയുടെ യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് നേതാക്കന്മാർ വാലില്ല കണ്ണാടിയെ അറിയിച്ചത്. ന്യൂയോർക്കിൽ രൂപം കൊണ്ട റാന്നി കോന്നി അല്ലെങ്കിൽ റാജി അസോസിയേഷനും ന്യൂജേഴ്സിയിൽ രൂപം കൊണ്ട കോന്നി റാന്നി അല്ലെങ്കിൽ കോര അസോസിയേഷനും അമേരിക്കയിലെ എല്ലാ സിറ്റികളിലേക്കും വ്യാപിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓപ്പ അല്ലെങ്കിൽ ഒളശ പരിപ്പ് അസോസിയേഷന്റെ വാർഷിക യോഗം ടെക്സാസിലെ ഹ്യൂസ്റ്റണിൽ ചേരുകയുണ്ടായി. ലോകത്തിലെ ഏത് സിറ്റിയിലും ഒരു ഓപ്പ മെമ്പർ എങ്കിലും സ്ഥിരതാമസക്കാരനായി ഉണ്ടെന്ന് ഭാരവാഹികൾ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാലില്ല കണ്ണാടി തുടരുന്നതായിരിക്കും. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു ശ്രീ വിജയലക്ഷ്മി സെൽസ് തിരുവല്ല. വാലില്ല കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ടെക്സാസിലെ സെയിന്റ് പീറ്റേഴ്സ് സെയിന്റ് പോൾസ് ചർച്ചിലെ പൊതുയോഗത്തിൽ ഉണ്ടായ സംഘടനത്തിൽ 10 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 2 കൌണ്ടി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അവരുടെ പരിക്കുകളെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല. പോലീസ് ഇടപെട്ടാണ് പൊതുയോഗം പിരിച്ചുവിട്ടത്. വിശദ വിവരങ്ങൾക്കായി നമ്മുടെ ടെക്സാസ് റിപ്പോർട്ടർ ജോസ് കില്ലനുമായി ബന്ധപ്പെടാം. ഹലോ മിസ്റ്റർ ജോസ് കില്ലൻ, അവിടുത്തെ ചർച്ചിൽ പൊതുയോഗത്തിൽ നടന്നു എന്ന് പറയുന്ന സംഭവം ഒന്ന് വിശദീകരിച്ചു തരാമോ? ടെക്സാസിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്നു പേരുള്ള പള്ളിയിൽ ഇന്ന് കുർബാനയ്ക്ക് ശേഷം കൂടിയ പൊതുയോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോഴുള്ള വികാരച്ചനെ മാറ്റി പുതിയ അച്ഛനെ കൊണ്ടുവരിക എന്നതായിരുന്നു. ആ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അംഗങ്ങൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുറന്നുണ്ടായ വാക്കേറ്റവും ഉന്തും തള്ളും തമ്മിത്തല്ലായി മാറി. കസേരകളും മേശകളും എടുത്തെറിഞ്ഞതുകൊണ്ടാണ് പരിക്കുകൾക്ക് കാരണമായത്. പോലീസ് ഇടപെട്ട പൊതുയോഗം പിരിച്ചുവിടുകയും പരിക്കേറ്റവർ 2 ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. അവരുടെ നില എന്താണെന്ന് ഇപ്പോഴും ശരിയായ വിവരമൊന്നും തന്നെ ആയിട്ടില്ല. പള്ളിയിലെ ഒരു ഗ്രൂപ്പിന്റെ പ്രധാനി എന്നോടൊപ്പമുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് സണ്ണി. മിസ്റ്റർ സണ്ണി, ഇന്ന് പള്ളിയിൽ നടന്ന
പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണെന്ന് വിശദീകരിക്കാമോ? കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് ഇരിപ്പാണ്. ആ അച്ഛനെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ അച്ഛനെ മാറ്റണമെന്ന് നിങ്ങൾക്ക് ഇത്ര വാശി വരാനുള്ള കാരണം എന്താണ്? കാരണം അച്ഛന് ഇംഗ്ലീഷിൽ കുർബാന ചൊല്ലാൻ അറിയത്തില്ല, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയത്തില്ല. അതൊക്കെയാണ് എന്റെ പ്രശ്നം. കഴിഞ്ഞ 15 വർഷം നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു, എന്നാൽ ഇന്ന് ഇംഗ്ലീഷ് കുർബാന വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ട്? ഇന്ന് മലയാളം അറിയാൻ പാടില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ അച്ഛന്റെ കുർബാനയൊന്നും ഞങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, അതാണ് കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിച്ചാൽ പ്രശ്നം പരിഹാരമാവില്ലേ? ഞങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിൽ എളുപ്പം ഈ അച്ഛനെ മാറ്റുക എന്നുള്ളത് തന്നെയാണല്ലോ. ഈ അച്ഛനെ മാറ്റിയത് തന്നെ കരുതുക. ഇതിനും പകരം വരുന്ന അച്ഛൻ ഇതിൽ മോശമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ, അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുകയും എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഈ അച്ഛനെ മാറ്റണമെന്ന് തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? ഈ അച്ഛനെ മാറ്റണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഈ അച്ഛനെ മാറുന്നത് വരെ ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുകയോ മറ്റു കാര്യങ്ങളിൽ ഞങ്ങൾ പോവുകയോ ചെയ്യില്ല. ഇങ്ങനെ പോയാൽ ഒരു പിളർപ്പിൽ ചെന്ന് അവസാനിക്കില്ലേ? പിളരട്ടെ, അങ്ങനെയാണല്ലോ സഭ വളരുന്നത്. മിസ്റ്റർ സണ്ണി, സഹകരിച്ചതിൽ വളരെ നന്ദി. ഈ പള്ളി ഒരു പിളർപ്പിലേക്കാണ് പോകുന്നതെന്ന് തോന്നും വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം ബാധകമായ കാര്യമായിരുന്നുവെങ്കിൽ ഇന്ന് സഭയും ആ ചിന്താഗതിയിൽ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വല്ലക്കണ്ണാടിക്ക് വേണ്ടി ടെക്സാസിൽ നിന്ന് ക്യാമറമാൻ ചാക്കോമ്മനോടൊപ്പം റിപ്പോർട്ടർ ജോസ് കില്ലൻ. ബാക്ക് ടു യു. താങ്ക് യു മിസ്റ്റർ ജോസ് കില്ലൻ. പ്രേക്ഷകരുടെ നിരവധി കത്തുകളും ഇമെയിലുകളും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷവുമുണ്ട്. ഈ അവസരത്തിൽ ഒരു കത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുന്ന ഒരാളാണ് ഞാൻ. വിവിധ പേരുകളിൽ പല അവതാരകർ ടിവി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം അവസാനിക്കുന്നത് ഒരു സിനിമാ ഗാനത്തിലാണ്. അവർക്ക് വരുന്ന കത്തുകൾ വായിക്കുന്നു, പിന്നെ കത്ത് എഴുതിയവരെ ഫോണിൽ വിളിക്കുന്നു, സിനിമാ ഗാനം വയ്ക്കുന്നു. ഇത് തന്നെയാണ് മിക്ക ഷോകളും. എന്നാൽ ഈ പ്രോഗ്രാം അതിൽ നിന്നും വ്യത്യസ്തമായതിൽ നന്ദി. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കത്തുകളിൽ ഭൂരിഭാഗവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി. വിലയേറിയ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും വീണ്ടും ക്ഷണിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ നന്ദി, നമസ്കാരം. വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ്, തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത് പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ്, തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000+ സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ്, തിരുവല്ല.